ൃതത്തിരിക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലാം ആണ്ട് ധനമാസം പതിനേഴ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്ന് ചൊവ്വാഴ്ച നക്ഷത്രം ചോതി എന്നത്തേം പോലെ ഇന്ന് ജ്യോതിഷ പങ്ക്തിൽ നമ്മോടൊപ്പം ജ്യോതിഷാചാര്യനായ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകി വരുന്ന ശ്രീ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേ ശർമാജി പുതുവർഷമായിട്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നല്ലൊരു ആശംസ അങ്ങനെ അറിയിക്കണം ലോകത്തിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഈ പുതുവർഷ പുലരിയിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ പ്രേക്ഷകരോടും വിശിഷ്യ ഈ ലോക ജനതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പുതുവർഷ ആശംസകൾ പുതുവർഷമായിട്ട് നമുക്ക് ഒരു കത്തിൽ നിന്ന് തുടങ്ങാം ഞാൻ വിദ്യ തിരുവനന്തപുരത്ത് നിന്ന് എഴുതുന്നു പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപെടേണ്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് മേലധികാരിയുടെ ഒരു വിഷയത്തിൽ കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ പബ്ലിക്കുമായി കൂടുതൽ ഇടപെട്ടതിൻ്റെ പേരിൽ എൻ്റെ നേരെ സഹപ്രവർത്തകരും അധികാരികളും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ തുടരാനും തുടരാതിരിക്കാനും വയ്യാത്ത അവസ്ഥ നിരപരാധിയായി എനിക്ക് ഇതിൽ നിന്ന് മോചനമുണ്ടോ എൻ്റെ നക്ഷത്രം ഗ്രഹനില ചേർക്കുന്നു ഈ രണ്ടേക നക്ഷത്രം കന്നിരാശിയാണ് കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനൊന്ന് മുതൽ സർവേശ്വരകാരകനായ വ്യാജഗ്രഹം ആയിരം ദോഷം ഗുരു ഹന്തി ആയിരം ദോഷത്തെയും വ്യാജഗ്രഹത്തിന് പരിഹരിക്കാൻ താണിയുള്ള സർവേശ്വരകാരകനായ ജൂപ്പിറ്റർ ബൃഹസ്പതി വ്യാഴം എന്നൊക്കെ പറയുന്ന ആ ഗ്രഹം അതിൻ്റെ രാശി തുലാൻ രാശി എന്ന് കുറച്ചേ രാശിയിലേക്ക് ഈ രാശിക്കാർക്ക് മാറി അതോടൊപ്പം ശനി ഗ്രഹം നേരത്തെ തന്നെ നാലാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് അതായത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞപോലെ മന്ദൻ അതായത് ശനി നാലാം ഭാഗത്ത് സുഖസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ സുഖസ്ഥാനത്ത് മന്ദൻ എന്ന ശനിയും സഹോദര സ്ഥാനത്ത് മൂന്നാം ഭാവത്തിൽ വ്യാജഗ്രഹം ദുർബലനായും ഈ രാശിയിൽപ്പെട്ട സകലമാന ആളുകൾക്കും ജനങ്ങളായി മൂന്നിൽ വ്യാജത്തിൻ്റെ ദോഷഫലം സുഖസ്ഥാനത്തെ ശനിയുടെ ദോഷഫലവും കൂടുതൽ ബാധിക്കും കാരണം ഒരു വള്ളം പോകുമ്പോൾ അല്ലെ ഒരു വണ്ടി പോകുമ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നവർ അല്ലെങ്കിൽ വള്ളത്തിൻ്റെ അമരം നിൽക്കുന്നവർ ഒരു പ്ലെയിൻ പോകുമ്പം പൈലറ്റ് ഏതായാലും അതിനെ നിയന്ത്രിക്കുന്ന അതിപ്രധാന ശക്തികൾ രണ്ടു പേരും ദുർബലമെങ്കിൽ ആ വണ്ടിയുടെ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ വള്ളത്തിൻ്റെ ആ ബോട്ടിൻ്റെ ഗതി വല്ലാത്ത നിലയിലേക്കാവും അതോടൊപ്പം മറ്റ് ദുഷ്ടശക്തികളുടെ കടന്നുകയറ്റങ്ങളും ഉണ്ടാവും പൊതുവായിട്ട് പറയുന്നത് വ്യാഴം മൂന്നിൽ മുടിഞ്ഞ വാഴും മാനം പോവും മുഖവിളി കൂട്ടും മരണം കേൾക്കും മാതൃക വഴി പിതൃക വഴി മാതുല വഴി സഹോദര വഴി അമ്മ വഴി അച്ഛൻ വഴി അമ്മാവൻ വഴി സഹോദരങ്ങൾ വഴി മക്കൾ വഴി ഇത് കൂടാതെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്മായി അച്ഛനും അമ്മായി അമ്മ എന്നിവരാലും മക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന മക്കളുടെ മക്കൾ എന്നിവരാലും ബന്ധുജനങ്ങളാരും ഗുരുജനങ്ങളാരും നമ്മളെ ഉപദേശിച്ച് അല്ലേ രക്ഷപ്പെടുത്താൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹായികളാലും സഹപ്രവർത്തകരാലും സഹകാരികളാലും സമാന ചിന്താഗതിയിൽ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നവർക്കും ക്ഷീണകാലം അവരാൽ ദുഃഖിക്കുന്ന കാലം അവരാൽ ദുഃഖമുണ്ടാക്കുന്ന കാലം അവർക്ക് ദുഃഖമുണ്ടാക്കേണ്ട കാലം മരണ വാർത്തകളോ കൊല കൊള്ളേണ്ടതായ അവസ്ഥകളോ ഈ റിലേഷനിൽ പെട്ടവരുണ്ടാവും കുറ്റമോ കൊലയ്ക്ക് കൂട്ടുനിന്നോ നമ്മുടെ വാഹനങ്ങളോ അല്ലെ നമ്മൾ മുഹാന്തരോ എന്തെങ്കിലും അവധം സംഭവിച്ചെന്നോ അല്ലെങ്കിൽ അതിന് മാപ്പുസാക്ഷിയോ അല്ലെ പ്രതിസ്ഥാനമോ അല്ലെ വാതിസ്ഥാനമോ അല്ലെങ്കിൽ വിരഹസ്ഥാനമോ ഉണ്ടാവേണ്ട കാലം ഏതെങ്കിലും കാരണവശാൽ അറിഞ്ഞോ അറിയാതെയോ ആരോപണ വിധേയമാവുന്ന അപഖ്യാതി കേൾക്കാവുന്ന കാലഘട്ടമാണ് കന്നിക്കൂറുകാർക്ക് മൂന്നിൽ വ്യാഴം നിൽക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വരെ യോഗനിലകൾ കൊണ്ട് പ്രകദ്ഭ ഗ്രഹനിലകളാണ് എങ്കിൽ അതിന് അർത്ഥബലം അതായത് പകുതിബലം ഒന്നിലധികം യോഗബലങ്ങൾ കൂടി നിൽക്കുകയാണെങ്കിൽ കാൽബലം പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഒരു മൂന്ന് ഗ്രഹങ്ങൾ വരെ യോഗകാരകന്മാരായി നിൽക്കുന്നവർക്ക് ാലയരക്കാൽ ബലം പക്ഷേ എന്നാലും കാലയരക്കാൽ ബലം പോയിട്ട് കുറച്ച് ബലമെങ്കിലും ദോഷമെങ്കിലും അനുഭവിക്കും എന്നാണ് ഇതിനകത്തെ അർത്ഥം അപ്പം ഇതിൻ്റെ പ്രതിവിധി എന്താ ഇത് വിധി ലിഹിതമാണ് എന്ന് പറഞ്ഞാൽ മഴ വെയ്യണം എന്നുള്ളത് പേർ എന്ന് ചെയ്യും വിധി ലിഹിതവും കുട ചൂടാ എന്ന് കുടയും കണ്ടുപിടിക്കതും ഉപദേശിച്ചതും ദൈവം തന്നെയാണ് തൽക്കാലം നനയാതെ രക്ഷപ്പെടാം പിന്നെ ഒരു നല്ല കാളിൽ ചില്ലെല്ലാം അടച്ച് ഭദ്രമായിട്ട് പോയാലും മഴ തനയാതിരിക്കാം എങ്കിലും മഴയിലൂടെ വേണം ഈ കൊടയും ഈ വാഹനവും ഇതെല്ലാം കവർ ചെയ്ത് പോകാൻ മഴയെ നിരോധിക്കാൻ പറ്റുന്നില്ല ഒരു എസ്കേപ്പ് വരുത്താൻ പറ്റും അതിനെ ഭാഗ്യസൂക്തം പൊതുവെ ജനകരമായിട്ടും നല്ലതാണ് രണ്ട് ഗ്രഹങ്ങൾ പ്രബല ഗ്രഹങ്ങൾ ബദലായിട്ടാണ് നിൽക്കുന്നത് ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ഒരിക്കലെടുത്ത് നോയമ്പെടുത്ത് പ്രാർത്ഥനകളും വ്യാഴ ശനി മൂർത്തികളെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുപോലെ ചെയ്ത് മുന്നോട്ട് പോവുക കാരണം പ്രാർത്ഥിച്ചാൽ പോലും ബലം കുറഞ്ഞേ കിട്ടും കുറവേ കിട്ടത്തുള്ളൂ പൂർണ്ണ ഫലമില്ല ഇല്ല മരുന്ന് കഴിച്ചാലും രോഗം മാറണമെന്നില്ല കൂടുതൽ ഓവർ ഡോസ് കഴിക്കേണ്ടി വരും ഒരു കാര്യത്തിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം അഞ്ചും എട്ടും ദിവസം പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നൊക്കെ ചിലപ്പോൾ പത്തും നാൽപ്പത്തൊന്നും ദിവസമായിരുന്നു പ്രാർത്ഥിച്ചെങ്കിലേ കിട്ടുള്ളൂ ആയതിനാൽ വ്യാഴാഴ്ചയും ശരിയാഴ്ചയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്